പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ഐക്കൺ ക്ലിക്ക് ചെയ്യുക രണ്ടായിരത്തി പതിനെട്ടിലെ കാളിദാസ സമ്മാൻ പുരസ്കാരം ലഭിച്ചതാർക്ക് അഞ്ജലി ഇള ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്റ്റേർഡ് ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് സത്യശ്രീ ശർമിള മുംബൈയിലെ ഏത് കെട്ടിടമാണ് അടുത്തിടെ യുനെസ്കോ ലോക പൈതൃക പ്രദേശങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത് വിക്ടോറിയൻ ഗോതിക് ആൻഡ് ആർട്ട് ഡെക്കോ എൻ സെമ്പിൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകിയ ഗ്രാമപഞ്ചായത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് പോത്തൻകോട് തെലങ്കാന ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിയമിതനായത് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി പരിരക്ഷ കേരളത്തിലെ ആദ്യത്തെ നോക്കുകൂലി വിമുക്ത ജില്ല മലപ്പുറം തെരുവു നായ്ക്കളുടെ പ്രത്യുത്പാദനം നിയന്ത്രിക്കാൻ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ വകുപ്പിന്റെ പദ്ധതിയാണ് എ ബി സി കേരളത്തെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷീരഗ്രാമം സുഗമമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ പദ്ധതി ഹലോ ഇംഗ്ലീഷ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ മാൻ ബുക്കർ പ്രൈസിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ഗോൾഡൻ മാൻ ബുക്കർ പ്രൈസ് പുരസ്കാരം നേടിയ നോവൽ ദ ഇംഗ്ലീഷ് പേഷ്യൻറ്റ് രചയിതാവ് മൈക്കൽ ഒണ്ടാർജി പൊടിക്കാറ്റിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഇന്ത്യയിൽ എവിടെയാണ് വൃക്ഷമതിൽ നിർമ്മിക്കുന്നത് ഡൽഹി കേരള ലളിതകലാ അക്കാദമിയുടെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ സംസ്ഥാന കാർട്ടൂൺ പുരസ്കാരം നേടിയത് ഗോപി ഗോപികൃഷ്ണൻ പതിനേഴാമത് ലോക സംസ്കൃത കോൺഫറൻസിന് വേദിയാകുന്നത് കാനഡ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാകുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് നിർവഹിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ നിർമ്മാണ ഫാക്ടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂൺ ജൈ ഇന്നും ചേർന്ന് ഉദ്ഘാടനം നടത്തിയത് എവിടെ നോയിഡ തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തികളുടെ രക്ഷിതാക്കൾക്ക് സ്വയം തെഴിൽ തൊഴിൽ നേടുന്നതിനായി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് സ്വാശ്രയ മൃഗങ്ങൾക്ക് വ്യക്തിഗത പദവി നൽകാൻ അടുത്തിടെ തീരുമാനിച്ച ഹൈക്കോടതി ഉത്തരാഖണ്ഡ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സാമൂഹിക സുരക്ഷാ മിഷന്റെ സ്നേഹസ്പർശം പദ്ധതി പ്രകാരം അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിവാസ ധനസഹായ തുക രണ്ടായിരം രൂപ ഇന്ത്യയിൽ എവിടെയാണ് പട്ടിണി കിടക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരുടെ വിശ പകറ്റാൻ റൊട്ടി ബാങ്ക് ആരംഭിച്ചത് മുംബൈ ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് അടുത്തിടെ സംഗീത അക്കാദമിയുടെ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ ടി എസ് വിനായക് റാം ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഖടം അന്താരാഷ്ട്ര ചക്ക മഹോത്സവത്തിന് അടുത്തിടെ വേദിയായത് അമ്പലവയൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രവാസി ഭാരതീയ ദിവസിനു വേദിയാകുന്നത് വാരണാസി ആദ്യ ഇന്ത്യ ടൂറിസം മാർട്ടിന് വേദിയാകുന്നത് ന്യൂഡൽഹി കടലിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ സ്വാഗരം ഇന്റർനെറ്റ് ടെലിഫോൺ സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഓപ്പറേറ്റർ ബി എസ് എൻ എൽ അണ്ണ ക്യാൻറ്റീൻ എന്ന പേരിൽ ഏത് സംസ്ഥാനത്താണ് ഭക്ഷ്യശാലകൾ ആരംഭിച്ചത് ആന്ധ്രാപ്രദേശ് ലോകത്തിൽ ആദ്യമായി മനുഷ്യനിൽ കളർ എക്സ് റേ പരീക്ഷിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ന്യൂസിലാൻഡ് ലോക ചാമ്പ്യൻഷിപ്പിൽ ട്രാക്കിനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ താരം ഹിമാദാസ് അസം സ്വദേശിനിയാണ് ഹിമാദാസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റിലായ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച എഴുത്തും പൊരുളും എന്ന പുസ്തകം ആരുടെ എഴുത്തും ഭൗതിക ജീവിതവുമാണ് പഠനവിധേയമാക്കിയിരിക്കുന്നത് എം പി വീരേന്ദ്രകുമാർ ഇന്ത്യയിലെ പ്രഥമ പ്രതിരോധ ഇൻക്യുബേറ്റർ ആരംഭിക്കുന്നത് എവിടെ ഹൈദരാബാദ് സംഗീത അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അർഹയായത് അരുണ സായിറാം ത്രിപുര സംസ്ഥാനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയാകുന്നത് ദീപ കർമാക്കർ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യ അതിഥിയായി ഇന്ത്യ ക്ഷണിച്ചത് ആരെയാണ് ഡൊണാൾഡ് ട്രംപ് ജെ കെ റൗളിംഗ് റോബർട്ട് ഗാൽബ്രൈത്ത് എന്ന തൂലിക നാമത്തിൽ എഴുതുന്ന പുതിയ നോവൽ ലതൽ വൈറ്റ് ട്രാൻസ്ജെൻഡറുകളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ നിയമസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം വിംബിൾഡൺ രണ്ടായിരത്തി പതിനെട്ട് പുരുഷ വിഭാഗം ചാമ്പ്യൻ നൊവാക് ദ്യോക്കോവിച്ച് സെർബിയ വനിതാ വിഭാഗം ചാമ്പ്യൻ ആഞ്ചലിക് കർബർ ജർമ്മനി ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി ചുമതലയേറ്റത് കപ്താൻ സിംഗ് സോളങ്കി ഇന്ത്യൻ കരസേന ഫാമുകളിലെ ഏതിനും പശുക്കളെയാണ് അടുത്തിടെ വിറ്റഴിക്കാൻ തീരുമാനിച്ചത് വാൾ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോൾ നേടിയ ടീം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബ്രസീൽ ഗോൾഡൻ ഗ്ലോബറൈസ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് അഭിലാഷ് ടോമി ഇന്ത്യയിലെ പ്രഥമ ഇ വേസ്റ്റ് പുനരുപയോഗ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതെവിടെ ബംഗളൂരു ഇരുപത്തിയൊന്നാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കൾ ഫ്രാൻസ് ഗോൾഡൻ ബോൾ ജേതാവ് ലൂക്ക മോഡ്രിജ് ഗോൾഡൻ ബൂട്ട് ജേതാവ് ഹാരി കേ ഗോൾഡൻ ഗ്ലൗ ജേതാവ് തിബോ കുർട്ടോ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി വിവിധ സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന സ്പെഷ്യൽ ടൂറിസ്റ്റ് ട്രെയിൻ സർവീസ് രാമായണ എക്സ്പ്രസ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോപ്പ അമേരിക്ക ഫുട്ബോളിന് വേദിയാകുന്നത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് ഖത്തർ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി വയോമധുരം ഗ്രാമപഞ്ചായത്തുകളെ ഔഷധ സസ്യ ഗ്രാമങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന സർക്കാർ പദ്ധതിയാണ് ഗൃഹചൈതന്യം ഇന്ത്യയിൽ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരത നേടുന്ന ആദ്യ പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ മാവൂർ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ നൂറ് രൂപ നോട്ടിന്റെ നിറം ലാവണ്ടർ മുംബൈയിലെ ഏത് കെട്ടിടത്തിനാണ് അടുത്തിടെ ട്രേഡ് മാർക്ക് പദവി ലഭിച്ചത് ഫിറോസ് ജീജാഭായ് ടവർ ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതി സമഗ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെ തിരുവനന്തപുരം കേരള സാമൂഹിക നീതി വകുപ്പ് വയോജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര പദ്ധതി സായം സായംപ്രഭ ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സർക്കാർ പദ്ധതി പരിരക്ഷ റിസർവ് ബാങ്ക് പുതുതായി പുറത്തിറക്കിയ നൂറ് രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം റാണി കി വാ റാണി കി വാ ഏത് സംസ്ഥാനത്തെ യുനെസ്കോ പൈതൃക പ്രദേശമാണ് ഗുജറാത്ത് ബി എസ് എൻ എൽ പുതുതായി അവതരിപ്പിച്ച ഇന്റർനെറ്റ് ടെലിഫോൺ സർവീസിന്റെ പേര് ബി എസ് എൻ എൽ വിങ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസ് വേദി ഇന്തോനേഷ്യ സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് അവിശ്വാസ പ്രമേയമാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപതിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് േഴാമത് ഇരുപത്തിയേഴാമത് അവിശ്വാസ പ്രമേയം നരേന്ദ്രമോദി സർക്കാരിനെതിരെ അവതരിപ്പിച്ച ലോക്സഭാംഗം കെ ശ്രീനിവാസ് രണ്ടായിരത്തി പതിനെട്ടിലെ പത്താമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക സ്ത്രീകൾക്ക് ആദ്യ പ്രസവത്തിന് അയ്യായിരം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നാനൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ദേശീയ റെക്കോർഡിന് ഉടമയായ മലയാളി മുഹമ്മദ് അനസ് ചട്ടമ്പി സ്വാമികളുടെ പേരിൽ മലയാള പഠന കേന്ദ്രം ആരംഭിക്കുന്ന സർവകലാശാല കേന്ദ്ര സർവകലാശാല കാസർഗോഡ് പരിസ്ഥിതി സംബന്ധമായ ഹിന്ദി രചനകൾക്ക് പുരസ്കാരം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി മേദിനി പുരസ്കാർ യോജന അസം സംസ്ഥാനത്തിന്റെ പ്രഥമ സ്പോർട്സ് അംബാസഡറായി നിയമിതയായത് ഹിമാദാസ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള അഖിലേന്ത്യാ ഫുട്ബോൾ അസോസിയേഷൻ്റെ പുരസ്കാരം ലഭിച്ചതാർക്ക് സുനിൽ ഛേത്രി പബ്ലിക് അഫയേഴ്സ് സെന്റർ നടത്തിയ സർവേയിൽ ഇന്ത്യയിൽ ഭരണനേട്ടത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം കേരളം ഇന്ത്യയിലെ പ്രഥമ ഇസ്ലാമിക് ആർട്ട് ഗാലറീസ് ആരംഭിക്കുന്നത് എവിടെ സലാർജംഗ് മ്യൂസിയം ഹൈദരാബാദ് ഫേസ്ബുക്ക് കമ്പനി രണ്ടായിരത്തി കൂടി സ്വന്തമായി വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ഉപഗ്രഹം അധീന ഇന്ത്യയിൽ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ക്ഷേത്രം യാദഗിരി ഗുട്ട ക്ഷേത്രം തെലങ്കാന ഗ്രീൻ മഹാനദി മിഷൻ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ സംസ്ഥാന വിനോദസഞ്ചാര വികസന കോർപ്പറേഷൻ ആരംഭിക്കുന്ന സ്ത്രീകൾക്കായി സ്ത്രീകൾ നടത്തുന്ന ഹോട്ടൽ പദ്ധതി ഹോസ്റ്റസ് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻ ഓഫ് എർത്ത് പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്തിന്റെ പുതിയ പേര് എന്തായാണ് പുനർനാമകരണം ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ബാംഗ്ല മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കുന്നതിനുള്ള അമേരിക്കയുടെ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിത എലീസ കാർസൺ ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഡോർമിറ്ററി സംവിധാനം നിലവിൽ വന്നതെവിടെ കൊച്ചി മെട്രോ കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് പാലോട് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ജനോൻമുഖ ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിമാർക്കായി മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെ ന്യൂഡൽഹി അടുത്തിടെ ജേങ്തരി ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം ജപ്പാൻ വീട്ടുവളപ്പിൽ ചന്ദനവും ഈട്ടിയും തേക്കും നടുന്നതിന് കേരള സാമൂഹിക വനവൽക്കരണ വിഭാഗം ആരംഭിച്ച പദ്ധതിയാണ് ഗോൾഡൻ ട്രിനിറ്റി കേരളത്തെ പരിപൂർണ സാക്ഷരതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷരലക്ഷം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ തരിശുരഹിത നിയോജക മണ്ഡലമാകുന്നത് പാറശാല ചന്ദ്രയാൻ രണ്ടിൻ്റെ വിക്ഷേപണം നടക്കുന്ന വർഷം രണ്ടായിരത്തി പത്തൊൻപത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങൾ നിയന്ത്രിക്കാനുള്ള മാച്ച് റഫറി പാനലിൽ ഉൾപ്പെട്ട ആദ്യ മലയാളി നാരായണൻകുട്ടി കേരള സർക്കാർ ജീവനക്കാർക്ക് ആരംഭിച്ച മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് കുട്ടികൾ പ്രസിദ്ധീകരിച്ച കൃതികൾക്കുള്ള പ്രഥമ ഒ എൻ വി സ്മാരക അവാർഡ് ലഭിച്ചത് കെ അനാമിക ചെറുകഥ ഊഞ്ഞാൽ വീട് ഗണിത ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഫീൽഡ് പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ച ഇന്ത്യൻ വംശജൻ അക്ഷയ് വെങ്കിടേഷ് ജൈവ ഇന്ധനത്തിനായി ദേശീയ നയം നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും പുതിയ ഐ സി സി റാങ്കിംഗ് പ്രകാരം ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി അടുത്തിടെ കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗ്രഹമാണ് സുഗതകുമാരി രണ്ടായിരത്തി പതിനെട്ടിൽ രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാരം ലഭിച്ചതാർക്ക് ഗോപാൽ കൃഷ്ണ ഗാന്ധി ലോകത്തിലെ ആദ്യത്തെ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന റോബോട്ടിന് നൽകിയ പേര് രാഷ്മി അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കടക്നാഥ് കോഴിയിറച്ചി ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ് മധ്യപ്രദേശ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ എട്ടാമത്തെ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദിരാ ബാനർജി അടുത്തിടെ കോഴിക്കോടിൽ സ്ഥിരീകരിച്ച വെസ്റ്റ് നൈൽ പനി പരത്തുന്ന രോഗമാണ് വൈറസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ആലപ്പുഴ അടുത്തിടെ സുപ്രീം കോടതി ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ എം ജോസഫ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ രണ്ടായിരത്തി പതിനെട്ടിലെ വനിതാ ഹോക്കി ലോകകപ്പിന്റെ വേദി ഇംഗ്ലണ്ട് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് ഋഷികേഷ് റോയ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി എന്ന പരിപാടി അടുത്തിടെ ഉദ്ഘാടനം നടന്ന സംസ്ഥാനം കേരളം ഉത്തർപ്രദേശിലെ മുഗൾസറായ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ദീൻദയാൽ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ ജമ്മുകാശ്മീർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത ജസ്റ്റിസ് ഗീതാ മിത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വനിതാ ഹോക്കി ലോകകപ്പ് ജേതാക്കൾ നെതർലൻഡ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ചൈന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പതിനെട്ട് പുരുഷ വിഭാഗം ചാമ്പ്യൻ കെൻഡോ മൊമോട്ട ജപ്പാൻ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ജപ്പാൻ താരമാണ് കെൻഡോമൊമോട്ട വനിതാ വിഭാഗം ചാമ്പ്യൻ കരോളിന മാരിൻ സ്പെയിൻ ഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധുവിനെ പരാജയപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള കേരള സർക്കാരിന്റെ സമഗ്ര തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ ആൻഡ്രോയിഡിന്റെ പുതിയ പതിപ്പിന് നൽകിയ പേര് പൈ ലോക്സഭയിൽ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ പാസാക്കിയ നൂറ്റി ഇരുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രതിപാദിക്കുന്നത് എന്തിനെയാണ് ദേശീയ പിന്നാക്ക സമുദായ കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നത് സംബന്ധിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ പോഷൻ അഭിയാന്റെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമ്പുഷ്ട കേരളം ിക്കിപീഡിയ എഡിഷനിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ആദിവാസി ഭാഷ സന്താളി ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തെ ഷഹീദ് സമ്മാൻ ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് മിഷൻ സത്യനിഷ്ഠ ഏത് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ റെയിൽവേ അടുത്തിടെ അന്തരിച്ച തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധി കരുണാനിധിയുടെ യഥാർത്ഥ പേര് ദക്ഷിണമൂർത്തി കലേഞ്ചർ എന്ന വിശേഷണത്താലാണ് കരുണാനിധി അറിയപ്പെട്ടിരുന്നത് മുരശലി എന്ന പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു കരുണാനിധി ശവകുടീരമൊരുക്കിയത് മറീന കടൽക്കരയിൽ സി എൻ അണ്ണാതുരയുടെ സമാധി മന്ദിരത്തിന് സമീപം ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നു കരുണാനിധി നിലവിൽ തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന സംരംഭം രമൺ മാർക്സസെ പുരസ്കാരം ലഭിച്ച ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സോനം വാങ്ചുക് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായി നിയമിതനായത് ഹരിവംശ് നാരായൺ സിംഗ് ജൊഹന്നാസ് ബർഗ് പ്രഖ്യാപനം ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിക്സ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുഖ്യ അതിഥി സച്ചിൻ ടെണ്ടുൽക്കർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടക്കുന്നത് ഇരുപത്തിയഞ്ച് കേരളത്തിൽ വ്യവസായം കായികം യുവജനക്ഷേമം എന്നീ ചുമതലകൾ വഹിക്കുന്ന മന്ത്രി ഇ പി ജയരാജൻ ഉന്നത വിദ്യാഭ്യാസം ന്യൂനപക്ഷം വഖഫ് എന്നിവ കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസനം കില എന്നീ ചുമതലകൾ വഹിക്കുന്നത് എ സി മൊയ്തീൻ ഓസ്കാർ പുരസ്കാരദാന ചടങ്ങിൽ പുതുതായി അവാർഡ് ഏർപ്പെടുത്തിയ വിഭാഗം ജനപ്രിയ ചിത്രം ഞാനും ഒരു കഴുകനാണ് എന്ന കൃതിയുടെ രചയിതാവ് സുഗതകുമാരി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഇരുപത് വർഷത്തെ പങ്കാളിത്തത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്ന തപാൽ സ്റ്റാമ്പിൽ ഇടം നേടിയ വ്യക്തികൾ ദീൻ ദീൻദയാൽ ഉപാധിയായ റജ്നാൾഡ് ടാംബോ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ രേഖാ ശർമ്മ ഇന്ത്യയിൽ നിന്ന് യുനെസ്കോ പുതുതായി ഉൾപ്പെടുത്തിയ പ്രദേശം കാഞ്ചൻചംഗ ബയോസ്ഫിയർ റിസർവ് അടുത്തിടെ അന്തരിച്ച നൊബേൽ ബുക്കർ പുരസ്കാര ജേതാവായ ഇന്ത്യൻ വംശജനാണ് വി എസ് നെയ്പോൾ തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ ആനുകൂല്യം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഐസ്ലൻഡ് ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ജപ്പാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ ജനസംഖ്യയുള്ള രാജ്യം നൈജീരിയ സാക്ഷരതാ മിഷന്റെ ഗുഡ്വിൽ അംബാസഡറായ മലയാള നടി മഞ്ജു വാര്യർ കേന്ദ്ര ഊർജ മന്ത്രാലയത്തിന് കീഴിലുള്ള വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷയായി നിയമിതയായത് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ കേരളത്തിലെ കോൾ നിലങ്ങളിൽ ഇരിപ്പ് നെൽകൃഷി ആരംഭിക്കുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി ഓപ്പറേഷൻ കോൾ ഡബിൾ ഏത് ശാസ്ത്രജ്ഞന്റെ നൂറാം ജന്മവാർഷിക ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ഐ ടെലിവിഷൻ ചാനൽ ആരംഭിക്കുന്നത് വിക്രം സാരാഭായ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തതെവിടെ നഗരൂർ ചാന്ദ്രയാൻ രണ്ട് ഏത് റോക്കറ്റിലാണ് വിക്ഷേപിക്കുന്നത് ജി എസ് എൽ വി എം കെ ത്രീ മിസ് യൂണിവേഴ്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ ആഞ്ചല പോൺസ് ലോകത്ത് ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിയന്ന കേന്ദ്ര ഗതാഗത മന്ത്രാലയം റോഡ് സുരക്ഷയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചത് അക്ഷയ് കുമാർ രണ്ടായിരത്തി പതിനെട്ടിലെ കീർത്തി ചക്ര പുരസ്കാരത്തിന് മരണാനന്തരം അർഹനായത് വി പി സിംഗ് ഹരിയാനയിലെ ആദ്യ അംഗീകൃത വിമാനത്താവളം ആരംഭിക്കുന്നത് എവിടെ ഹിസാർ വന്യജീവി സംരക്ഷണത്തിനായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജനറ്റിക് ബാങ്ക് ഏത് നഗരത്തിലാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ എഴുപത്തിരണ്ടാമത് സ്വാതന്ത്ര്യദിന പരിപാടി തത്സമയം ജനങ്ങളിലെത്തിക്കാൻ പ്രസാർ ഭാരതി ആർക്കൊപ്പമാണ് കൈകോർത്തത് ഗൂഗിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി ഇന്ത്യൻ ബഹിരാകാശ യാത്രികനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഗഗൻയാൻ വിള ഇൻഷുറൻസ് പദ്ധതിയായ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ പുതിയ സിഇഒ ആശിഷ് കുമാർ ഭൂതാനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടക്കുന്ന പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഹാൻഷു ചൈന പത്തൊൻപതാമത് ലോക ഹിന്ദി കോൺഫറൻസിന് വേദിയായത് മൗറീഷ്യസ് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണ ദൗത്യത്തിന് ഐ നൽകിയ പേര് വിക്രം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ബജറങ് പൂനിയ ഗുസ്തി ചരിത്രത്തിൽ ആദ്യമായി സൈക്ലിംഗ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയത് ഈശോ ആൽബൻ ഏഷ്യൻ ഗെയിംസ് ഗുസ്തിയിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത വിനേഷ് ഫോഗട്ട് ഉത്തരാഖണ്ഡിൻ്റെ പുതിയ ഗവർണർ ബേബി റാണി മൗര്യ ഹരിയാനയുടെ പുതിയ ഗവർണർ സത്യദേവ് നാരായൺ ആര്യ അടൽ ബിഹാരി വാജ്പേയിയോടുള്ള സ്മരണാർത്ഥം ഏത് സംസ്ഥാനത്തിൻ്റെ നിയുക്ത സ്ഥലസ്ഥാനത്തിൻ്റെ പേരാണ് അടൽ നഗർ എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചത് ഛത്തീസ്ഗഡ് ടു എറ്റി വൺ ആൻഡ് ബിയോണ്ട് എന്ന ആത്മകഥ ഏത് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെതാണ് വി വി എസ് ലക്ഷ്മൺ ലോകത്തിലെ ഏറ്റവും അധികം വിപണി മൂല്യമുള്ള കമ്പനിയാണ് ആപ്പിൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ പ്രഥമ ദൗത്യമായ മിഷൻ ഗഗയാൻ പ്രോജക്ടിന് നേതൃത്വം നൽകുന്ന മലയാളി വനിത ഡോക്ടർ വി ആർ ലളിതാംബിക ജമ്മുകാശ്മീരിന്റെ പുതിയ ഗവർണർ സത്യപാൽ മാലിക് ബീഹാറിൻ്റെ പുതിയ ഗവർണർ ലാൽജി ടണ്ടൻ സിക്കിമിൻ്റെ പുതിയ ഗവർണർ ഗംഗ പ്രസാദ് മേഘാലയയുടെ പുതിയ ഗവർണർ തഥാഗത റോയ് ത്രിപുരയുടെ പുതിയ ഗവർണർ കപ്താൻ സിംഗ് സോളങ്കി കേരളത്തിൽ ഉണ്ടായ പ്രളയക്കെടുതിയിൽ ദുരിതാശ്വാസത്തിനായി കൂടുതൽ തുക കണ്ടെത്തുന്നതിന് ആരംഭിച്ച പ്രത്യേക ഭാഗ്യക്കുറിയാണ് നവകേരള ഇന്ത്യ പുതുതായി പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ഹെലീന അടുത്തിടെ അന്തരിച്ച കുൽദീപ് നയ്യാർ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു പത്രപ്രവർത്തനം കേരളത്തിലുണ്ടായ പ്രളയക്കെടുതിയെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന പുതിയ സിനിമയാണ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം പാർട്ടിയുടെ പുതിയ അധ്യക്ഷൻ എം കെ സ്റ്റാലിൻ കേരളത്തിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം കേരളത്തിലെ പ്രളയ ദുരന്തത്തെ നേരിടാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കരുണ പ്രളയ ദുരന്തത്തെ നേരിടാൻ തീരസംരക്ഷണ സേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അടുത്തിടെ ആന സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച സിംഗൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് നാഗാലാൻഡ് രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് ജേതാവ് കെ വി മോഹൻകുമാർ കൃതി ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണിത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ജയന്ത് മാമൻ മാത്യു സംസ്ഥാനത്തെ ഏറ്റവും വലിയ മത്സ്യശില്പം തയ്യാറാക്കുന്നതെവിടെ കായംകുളം ശില്പി ജോൺസ് കൊല്ലക്കടവ് ഫോർച്യൂൺ മാഗസിൻ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തുവിട്ട ലോകത്തിലെ ശക്തരായ അൻപത് വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക മലയാളി ആലീസ് വൈദ്യൻ ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അർഹനായ ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി നരേന്ദ്രമോദിയോടൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവേൽ മക്രോണും പുരസ്കാരം പങ്കിട്ടു ബി എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ രജനീകാന്ത് മിശ്ര കേരളത്തിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നവരെ പിടികൂടുന്നതിനായി പോലീസ് ആരംഭിച്ച രഹസ്യ ഓപ്പറേഷൻ ഓപ്പറേഷൻ റോമിയോ കേരളത്തിന്റെ ആദ്യ ആഡംബര കപ്പലിന്റെ പേര് നെഫർ ടിറ്റി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പി സുരേഷ് ദേശീയ ഓപ്പൺ അത്ലറ്റിക്സിൽ ലോങ് ജമ്പ് വിഭാഗത്തിൽ റെക്കോർഡോടെ സ്വർണം നേടിയ മലയാളി എം ശ്രീശങ്കർ സത്യമേവ എന്ന കൃതിയുടെ രചയിതാവ് എം എം ഹസൻ വിവാഹേതര ലൈംഗിക ബന്ധം ക്രിമിനൽ കുറ്റമായി കണക്കാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് വകുപ്പ് പ്രവാസി മലയാളിയായ ജോസഫ് ഷൈൻ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിൽ വിധി പുറപ്പെടുവിച്ചത് ഏത് രാജ്യത്തിലാണ് ഇന്ത്യ ഗാന്ധി മാർച്ച് സംഘടിപ്പിക്കുന്നത് നെതർലാൻഡ്സ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ടൂറിസം ദിനത്തിന്റെ പ്രമേയം ടൂറിസം ആൻഡ് ദ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഹങ്കറി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ടൂറിസം ദിനത്തിന്റെ ആതിഥേയ രാജ്യം ആധാർ പൗരന്റെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെയും ശരീരത്തിന്മേലുള്ള സ്വയംഭരണാവകാശത്തിന്റെയും ലംഘനമാണോ എന്നും ഭരണഘടനാ വിരുദ്ധമാണോ എന്നുമുള്ള കാര്യങ്ങളിൽ മേൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിയാറ് വിധി പ്രസ്താവന നടത്തിയത് ജസ്റ്റിസ് എ കെ സിക്രി നീലക്കുറിഞ്ഞുകളുടെ സംരക്ഷണത്തിനായി പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം തമിഴ്നാട് നേപ്പാൾ ടൂറിസത്തിന്റെ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ജയപ്രത ഇന്ത്യയിൽ ആദ്യമായി എഞ്ചിനില്ലാതെ ഓടുന്ന തീവണ്ടിയാകുന്നത് ട്രെയിൻ പതിനെട്ട് ഡൽഹി മുതൽ ഭോപ്പാൽ വരെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ടായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ജപ്പാൻ സൂര്യപ്രകാശമാണ് മികച്ച അണുനാശിനി എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ഏത് തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് കോടതി നടപടികളുടെ തത്സമയ സംപ്രേഷണം ഫിഫ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് മികച്ച പുരുഷ താരം ലൂക്ക മോഡ്രിജ് ക്രൊയേഷ്യ മികച്ച വനിതാ താരം മാർത്ത ബ്രസീൽ മികച്ച പരിശീലകൻ ിന്റെ ഇന്ത്യയിലെ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി അജിത് മോഹൻ പ്രളയാവസാനം എന്ന കവിതയുടെ രചയിതാവ് കെ സച്ചിദാനന്ദൻ നെൽസൺ മണ്ടേലയുടെ നൂറാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചതെവിടെ യു എസ് എ ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിന് രണ്ടായിരത്തി പതിനെട്ടിൽ വേദിയാകുന്നതെവിടെ തിരുവനന്തപുരം ബാലാമണിയമ്മ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി ഇന്ത്യയിലെ നൂറാമതും സിക്കിമിലെ ആദ്യത്തേതുമായ വിമാനത്താവളം പക്കിയോങ് ഇന്ത്യയിൽ അന്ത്യോദയ ദിവസായി ആചരിക്കുന്നതെന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനമായ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് തുടക്കം കുറിച്ചു റഫാൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ ഫ്രഞ്ച് കമ്പനി കമ്പനിട്ട് ഏവിയേഷൻ ഭിന്നലിംഗക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി കേരള സംസ്ഥാന നീതി വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് മഴവില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ പാരാ ഗെയിംസിന് വേദിയാകുന്നത് ഹാങ്ഷു ചൈന അടുത്തിടെ നൂവക്കായ് ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഒഡീഷ ആയുഷ്മാൻ ഭാരതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ജാർഖണ്ഡിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ദേശീയ നീന്തൽ ചാമ്പ്യൻഷിപ്പിന് രണ്ടായിരത്തി പതിനെട്ടിൽ വേദിയായത് പിരപ്പിൻകോട് തിരുവനന്തപുരം ഗോൾഡൻ ഗ്ലോബ് റേസിനായി ഇന്ത്യൻ നാവികൻ അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ് വഞ്ചി തുരിയ ആദ്യമായി ഒരു ചിഹ്നഗ്രഹത്തിൽ പര്യവേഷണ വാഹനം വിജയകരമായി ഇറക്കിയ രാജ്യം ജപ്പാൻ റയുഗു എന്ന ചിഹ്നഗ്രഹത്തിലാണ് ഹയാബുസ ടു എന്ന ബഹിരാകാശ പേടകം ഉപയോഗിച്ച് പര്യവേഷണ വാഹനങ്ങൾ ഇറക്കിയത് വാട്സാപ്പ് ഇന്ത്യയിൽ നിയമിച്ച പരാതി പരിഹാര ഉദ്യോഗസ്ഥ കോമൾ ലാഹിരി തിളച്ച മണ്ണിൽ കാൽനടയായി എന്ന കൃതിയുടെ രചയിതാവ് പുതുശ്ശേരി രാമചന്ദ്രൻ അറ്റോമിക് എനർജി കമ്മീഷന്റെ പുതിയ ചെയർമാൻ കെ എൻ വ്യാസ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അനിൽകുമാർ ചൗധരി സ്റ്റോറി സോഫാർ എന്ന കൃതി ഏത് കായിക താരത്തിന്റെ ജീവിതകഥയാണ് ദ്യുതി ചന്ദ് രചിച്ചത് സുന്ദീപ് മിശ്ര കെൽട്രോണിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിർമ്മിക്കുന്ന ലാപ്ടോപ്പിന് നൽകിയ പേര് കൊക്കോണിക്സ് രണ്ടായിരത്തി പത്തൊൻപതിലെ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ നോമിനേഷനായി ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രം വില്ലേജ് റോക്ക് സ്റ്റാർസ് സ്മിത പാട്ടീൽ അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയത് അനുഷ്ക ശർമ്മ എവ്രിതിങ് അണ്ടർ എന്ന കൃതിയുടെ രചയിതാവ് ഡെയ്സി ജോൺസൺ മാൻ ബുക്കർ പ്രൈസ് നോമിനേഷനിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ എഴുത്തുകാരിയാണ് ഡെയ്സി ജോൺസൺ സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി നാഷണൽ ന്യൂട്രീഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സമ്പുഷ്ട കേരളം അടുത്തിടെ ഇന്ത്യൻ കരസേന വിജയകരമായി പരീക്ഷിച്ച ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഹെലിന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏത് മാസത്തെയാണ് കേന്ദ്ര സർക്കാർ നാഷണൽ ന്യൂട്രീഷ്യൻ മാസമായി ആചരിക്കാൻ തീരുമാനിച്ചത് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനെട്ടിലെ വനിതാ ബോക്സിംഗ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇന്ത്യ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച് അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രഹർ രാജീവ് ഗാന്ധി ഖേൽ ഖേൽരത്ന അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിലെ ജേതാക്കൾ വിരാട് കോഹ്ലി മീരാഭായ് ചാനു സ്കിൽ ഇന്ത്യ മിഷൻ പദ്ധതിയുടെ അംബാസഡർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവർ അനുഷ്ക ശർമ്മ വരുൺ ധവാൻ ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേഡ് ട്രെയിനിന്റെ ഉദ്ഘാടനം നടന്നത് ജർമ്മനിയിൽ ഏത് കപ്പലിൽ ലോകം ചുറ്റിയ ഇന്ത്യൻ വനിതാ നാവികർക്കാണ് അടുത്തിടെ നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ലഭിച്ചത് ഐ എൻ എസ് വി തരണ് ഐ എസ് ആർഒ വാണിജ്യാധിഷ്ഠിതമായി ബ്രിട്ടന്റെ രണ്ട് ഉപഗ്രഹങ്ങളെ അടുത്തിടെ വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ് പി എസ് എൽ വി സി നാൽപ്പത്തിരണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും അധികം റോഡ് നിർമ്മിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് ശുദ്ധജല പദ്ധതിക്കായി സ്വച്ഛധാരാ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ഫിലിപ്പീൻസിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് മാങ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആരംഭിച്ച പുതിയ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ അടുത്തിടെ നേപ്പാളുമായി ബന്ധിപ്പിച്ച് ബസ് സർവീസ് ആരംഭിച്ച സംസ്ഥാനം ബീഹാർ ഇന്ത്യയിലെ പ്രഥമ ട്രൈബൽ ടൂറിസം സർക്യൂട്ട് ഉദ്ഘാടനം നടന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ പ്രഥമ ഡോഗ് പാർക്ക് ഉദ്ഘാടനം നടന്നത് ഹൈദരാബാദ് ലോക്സഭ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എൽ കെ അദ്വാനി യു എസ് എൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഫ്ലോറൻസ് ഇന്ത്യയുടെ എത്രാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അടുത്തിടെ നിയമിതനായ രഞ്ജൻ ഗോഗോയ് നാൽപ്പത്തി ആറ് ദ ബ്യൂട്ടി ഓഫ് ഓൾ മൈ ഡേയ്സ് എന്ന കൃതിയുടെ രചയിതാവ് റെസ്കിൻ ബോണ്ട് യുദ്ധ അഭ്യാസ് രണ്ടായിരത്തി പതിനെട്ട് എന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഇന്ത്യ യു എസ് എ ഇന്ത്യയുടെ പ്രഥമ റെയിൽവേ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത് വടോദരയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ദ്രോണാചാര്യ ധ്യാൻചന്ദ് പുരസ്കാര നിർണയ കമ്മിറ്റിയുടെ ചെയർമാൻ ജസ്റ്റിസ് മുകുൾ മുദ്ഗൽ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആത്മഹത്യാ ഭീതി പരത്തിയ ഗെയിമാണ് മോമോ ചലഞ്ച് ഇന്ത്യയുടെ ഏറ്റവും നീളമേറിയ റോഡ് റെയിൽ പാലമായ ബോഗിബീൽ ഏത് നദിക്കു കുറുകെയാണ് പണി കഴിപ്പിക്കുന്നത് ബ്രഹ്മപുത്ര ഓൺലൈൻ ഷോപ്പിംഗ് സംരംഭമായ ആലിബാബയുടെ പുതിയ മേധാവി ഡാനിയൽ ജാങ് യു എസ് ഓപ്പൺ രണ്ടായിരത്തി പതിനെട്ട് പുരുഷ വിഭാഗം ചാമ്പ്യൻ നൊവാക് ദ്യോക്കോവിച്ച് സർബിയ വനിതാ വിഭാഗം ചാമ്പ്യൻ നവോമി ഒസാക്ക ജപ്പാൻ രണ്ടായിരത്തി ഇരുപതോടുകൂടി യു എ ഇ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന ചൊവ്വ പര്യവേഷണ ദൗത്യമാണ് ഹോപ്പ് ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് നൊമാഡിക് എലഫന്റ് ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിലെ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ഇന്ത്യ ബ്ലൂ അസം സംസ്ഥാനത്തിന്റെ സ്പോർട്സ് അംബാസഡറായി നിയമിതയായത് ഹിമാദാസ് ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കപിൽ സിപ്പൽ ബി എസ് എൻ എല്ലിന്റെ പുതിയ അംബാസിഡറായി നിയമിതയായത് മേരി കോം സൗദി അറേബ്യയിൽ പ്രദർശിപ്പിച്ച ആദ്യ ഹിന്ദി ചലച്ചിത്രം ഗോൾഡ് ഡേറ്റാ സെറ്റ് സെർച്ച് എന്ന പേരിൽ ശാസ്ത്രജ്ഞർക്കായി പുതിയ സെർച്ച് എഞ്ചിൻ ആരംഭിച്ചത് ഗൂഗിൾ ഫേസ്ബുക്കിന്റെ ഏഷ്യയിലെ പ്രഥമ ഡേറ്റാ സെന്റർ പ്രവർത്തനം ആരംഭിച്ചതെവിടെ സിംഗപ്പൂർ സവർഗരതി നിയമവിധേയമാക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയും യു എസ് എയും അടുത്തിടെ ഒപ്പുവെച്ച പ്രതിരോധ കരാർ കോംകാസ കമ്മ്യൂണിക്കേഷൻസ് കമ്പാറ്റബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി അഗ്രിമെന്റ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ഉദ്ഘാടനം നിർവഹിക്കുന്ന സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയുടെ ഉയരം മീറ്റർ കേരളത്തിലുണ്ടായ നിപ്പ വൈറസ് ബാധ ആസ്പദമാക്കി ആഷി കവു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വൈറസ് സംവിധായകൻ ജയരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ രൗദ്രം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ജപ്പാനിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് ജബി ബഹിരാകാശത്തേക്ക് ആളെ എത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ഗഗൻയാനിലെ ബഹിരാകാശ യാത്രികർക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുന്ന രാജ്യം ഫ്രാൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതയാകുന്നത് അൻഷുല കാന്ത് പ്രളയ ദുരിതാശ്വാസത്തിനും കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിനുമായി ധനം ശേഖരിക്കുന്നതിന് കേരള ഭാഗ്യക്കുറി വകുപ്പ് ആരംഭിച്ച നവകേരള ഭാഗ്യക്കുറി ടിക്കറ്റ് വില ഇരുന്നൂറ്റി അൻപത് രൂപ വിശ്വ ഹിന്ദി പുരസ്കാരത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അർഹനായത് ഡോക്ടർ കെ സി അജയ്കുമാർ രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക എന്തിയത് റാണി രാംപാൽ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനാണ് റാണി രാംപാൽ ഇന്ത്യയിലെ പ്രഥമ ചാണക ചാണകവിമുക്ത നഗരമാകുന്നത് ജംഷഡ്പൂർ പതിനെട്ടാമത് ഏഷ്യൻ ഗെയിംസ് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ട് മൂവിംഗ് ഓൺ മൂവിംഗ് ഫോർവേഡ് എ ഇയർ ഇൻ ഓഫീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വെങ്കയ്യ നായിഡു ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്ന് ആസ്ഥാനം ന്യൂഡൽഹി ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനെട്ടിൽ വനിതകളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ മലയാളി പി യു ചിത്ര സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നർമ്മദ നദിയിലുള്ള ഏത് ദ്വീപിലാണ് നിർമ്മിക്കുന്നത് സാധുബേട്ട് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ഗഗൻയാൻ വിക്ഷേപിക്കുന്ന വാഹനം ജി എസ് എൽ വി മാർക്ക് ഈ വർഷം ആദ്യമായി നടന്ന സാർക്ക് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബിസിനസ് ഫോറത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം നേപ്പാൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തുവാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം കൊണ്ടുവന്ന പുതിയ റാങ്കിംഗ് സിസ്റ്റമാണ് എ ആർ ഐ ഐ എ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഏകതാ പ്രതിമ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണ് ഏകതാ പ്രതിമയുടെ ഉയരം ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സാതുബേഡ് ദ്വീപിലാണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി നാൽപ്പത്തി മൂന്നാമത് ജന്മവാർഷികത്തിലാണ് പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചത് കേരള സർവകലാശാലയുടെ പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സുഗതകുമാരി ഇന്ത്യയിലെ ആദ്യ റോബോട്ടിക് ഡൈനോസറസ് ഗാലറി നിലവിൽ വന്ന സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് നിലവിൽ വരുന്നത് കൊച്ചിൻ ഷിപ്പാർഡ് അറുപത്തിരണ്ടാം സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരത്ത് വെച്ച് വിജയി എറണാകുളം ജില്ല തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാലംഗ കമ്മിറ്റിയുടെ തലവനാണ് രാജ്നാഥ് സിംഗ് വിദ്യാഭ്യാസ സാംസ്കാരിക സഹകരണം മെച്ചപ്പെടുത്തുവാനായി ബ്രിട്ടീഷ് കൗൺസിലുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ സ്റ്റേറ്റ് ഡിക്ലെയർഡ് ആയി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് പെൺകുട്ടികളുള്ള കുടുംബങ്ങൾക്കായി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് ആണ് ന്യൂ ഇന്ത്യ ആശാ കിരൺ പോളിസി നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി പതിനെട്ടിന് വേദിയായ നഗരം ന്യൂഡൽഹി കാർഷിക ജലസംരക്ഷണ വിദ്യാഭ്യാസ മേഖലകളിലെ വികസനത്തിന് പഞ്ചാബുമായി കരാറിലേർപ്പെട്ട രാജ്യം ഇസ്രായേൽ മിസ് ഗ്രാൻഡ് ഇന്റർനാഷണൽ രണ്ടായിരത്തി പതിനെട്ട് വിജയി സോസ പരാഗ്വെ ഫസ്റ്റ് റണ്ണറപ്പ് മീനാക്ഷി ചൗധരി ഇന്ത്യ നവീന സാംസ്കാരിക കലാകേന്ദ്രം ഏർപ്പെടുത്തിയ ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സി എസ് മീനാക്ഷി ഏകദിന ക്രിക്കറ്റിൽ തുടരെ മൂന്ന് മത്സരങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ശരീരത്തിന്റെ ഏത് ഭാഗത്തും നേരിട്ട് മരുന്നെത്തിക്കാൻ ശേഷിയുള്ള പുരുഷ ബീജത്തിന്റെ ആകൃതിയിലുള്ള സൂക്ഷ്മ റോബോട്ട് വികസിപ്പിച്ചെടുത്ത സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് എക്സീറ്റർ യു കെ മുപ്പത്തി ഒന്നാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരളത്തിലെ ആദ്യ വനിതാ ദുരന്ത നിവാരണ സംഘം പിങ്ക് അലേർട്ട് കോഴിക്കോട് ഹംഗറിയിൽ നടന്ന ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് അറുപത് കിലോ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടിയത് ബജറങ് പൂനിയ അടുത്തിടെ ഗംഗോത്രി ഗ്ലേസിയറിന് സമീപമുള്ള നാല് ഹിമാലയൻ കുന്നുകൾക്ക് ആരുടെ പേര് നൽകാനാണ് തീരുമാനിച്ചത് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിന്റെ വേദി ന്യൂഡൽഹി പ്രഭാത ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാതെ എത്തുന്ന കുട്ടികളെ കണ്ടെത്തി ആഹാരം നൽകുന്നതിനായി മധുരപ്രഭാതം പദ്ധതി ആരംഭിച്ച ജില്ലയാണ് കാസർഗോഡ് കുട്ടികളിൽ നിന്ന് ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനായി കായിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് കിക്കോഫ് ഐ ഡി എഫ് സി ബാങ്കിന് തീരുമാനിച്ചിരിക്കുന്ന പുതിയ പേര് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ് കേരള സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് വി പി മഹാദേവൻ പിള്ള രണ്ടായിരത്തി പതിനെട്ടിലെ ശ്രീ ചിത്ര തിരുനാൾ ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയത് കെ ജയകുമാർ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയുടെ കാർണോട്ട് പ്രൈസ് രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയത് പിയൂഷ് ഗോയൽ രണ്ടായിരത്തി പതിനെട്ടിലെ സ്വിസ് ഇൻഡോർസ് ടെന്നീസ് ജേതാവ് റോജർ ഫെഡറർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ലൈൻ നിലവിൽ വരുന്ന രാജ്യം ഇന്ത്യ ന്യൂഡൽഹിയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഏർപ്പെടുത്തിയ പ്രഥമ ലോക അഗ്രികൾച്ചർ പ്രൈസിന് അർഹനായത് എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി പതിനെട്ടിലെ സോൾ സമാധാന പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി പകർനാട്ടം എന്ന കൃതി ആരുടെ ആത്മകഥയാണ് കോട്ടയ്ക്കൽ ശശിതരൻ ബ്യൂണസൈറിസിൽ വെച്ച് നടന്ന യൂത്ത് ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണ മെഡൽ നേടിയ താരം ജെറമി ലാൽറി നൊൻഗ അറുപത്തിനാല് കിലോഗ്രാം ഭാരോ ഡോക്ടർ പി പൽപു അവാർഡിന് രണ്ടായിരത്തി പതിനെട്ടിൽ അർഹനായത് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ വിജയികളായത് മുംബൈ ഇന്ത്യയിൽ ആദ്യമായി തുരങ്കത്തിനകത്ത് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ദുരന്തവേളകളിൽ മികച്ച രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആരുടെ പേരിലുള്ള പുരസ്കാരം നൽകാനാണ് തീരുമാനിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി ഇരുപത്തി മൂന്നിനാണ് പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ പാലം പണികഴിപ്പിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ് ബ്രഹ്മപുത്ര അസമിലെ ദുബ്രിയെയും മേഘാലയയിലെ ഫുൽബറാനിയെയും ബന്ധിപ്പിക്കുന്നു ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും വേഗം പതിനായിരം റൺസ് നേടിയ താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി അവാർഡ് നേടിയ അധ്യാപകൻ ആശിഷ് മുഖർജി കേരളത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം ആരംഭിച്ചത് തിരുവനന്തപുരം ഉത്തർപ്രദേശിലെ അലഹബാദ് നഗരത്തിൻ്റെ പുതിയ പേര് പ്രയാഗ് രാജ് അടുത്തിടെ അന്തരിച്ച നാഗാലാൻഡ് ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി നട്വർ താക്കർ ഇന്ത്യയിലെ പ്രഥമ ക്രിപ്റ്റോ കറൻസി എ ടി എം ആരംഭിച്ചത് ബംഗളൂരു ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും വിഷാദരുള്ള രാജ്യം ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗ്ലാദേശിൽ വച്ച് നടന്ന ഏഷ്യ കപ്പ് അണ്ടർ പത്തൊൻപത് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ അണ്ടർ പതിനാറ് സ്നൂക്കർ ലോക ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യക്കാരി കീർത്തന പാണ്ഡ്യൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒഡീഷയിൽ വച്ച് നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഒല്ലി എന്ന ആമ ഗംഗയെ മാലിന്യമുക്തമാക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തിവന്ന ഏത് പരിസ്ഥിതി പ്രവർത്തകനാണ് അടുത്തിടെ മരണപ്പെട്ടത് ജി ഡി അഗർവാൾ ഒഡീഷ ആന്ധ്ര തീരങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം നാശം വിതച്ച ചുഴലിക്കാറ്റാണ് തിത്തലി അടുത്തിടെ രവീന്ദ്രനാഥ ടാഗോർ മെമ്മോറിയൽ ഓഡിറ്റോറിയം ഉദ്ഘാടനം നിർവഹിച്ച രാജ്യം ശ്രീലങ്ക ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻ ഹിസ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂർ അറബിക്കടലിൽ അടുത്തിടെ രൂപപ്പെട്ട ചുഴലിക്കാറ്റായ ലുബാന് ആ പേര് നൽകിയത് ഒമാൻ ഇന്ത്യയുടെ പുതിയ സോളിസിറ്റർ ജനറലായി നിയമിതനായത് തുഷാർ മേത്ത ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ പൃഥ്വിഷ ബാങ്കിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ സന്ദീപ് ബക്ഷി ഈറ്റിംഗ് വാസ്പ്സ് എന്ന കൃതിയുടെ രചയിതാവ് അനിത നായർ രണ്ടായിരത്തി പതിനെട്ടിലെ വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയവർ ജെയിംസ് പി അലിസൺ ടസുക്കു ഹോൻജോ എന്നിവരാണ് അർബുദ ചികിത്സാരംഗത്ത് നടത്തിയ നെഗറ്റീവ് ഇമ്മ്യൂൺ റെഗുലേഷൻ എന്ന കണ്ടുപിടുത്തത്തിനാണ് പുരസ്കാരം ഐ എം എഫിന്റെ മുഖ്യ സാമ്പത്തിക വിദഗ്ധയും ഗവേഷണ വിഭാഗം ഡയറക്ടറുമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതയാണ് ഗീതാ ഗോപിനാഥ് തുറമുഖ വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഉന്നതി രണ്ടായിരത്തി പതിനെട്ടിലെ ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കിയവർ ആർദർ ആഷ്കിൻ ജെറാർഡ് മോറു ഡോണ സ്ട്രെറ്റ്ലാൻഡ് എന്നിവരാണ് ശാസ്ത്ര നൊബേൽ നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ഡോണ സ്ട്രിക്ലാൻഡ് നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് ആർദർ ആഷ്കിൻ ഇന്തോനേഷ്യയിൽ സംഭവിച്ച സുനാമിയിലും ഭൂചലനത്തിലും ദുരന്തം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സായുധ സേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സമുദ്രമൈത്രി രണ്ടായിരത്തി പതിനെട്ടിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കിയവർ ഫ്രാൻസിസ് അർണോൾട്ട് ജോർജ് പി സ്മിത്ത് ഗ്രിഗറി വിൻറ്റർ എന്നിവരാണ് ജൈവ ഇന്ധനം മുതൽ മരുന്നുകൾ വരെ നിർമ്മിക്കുന്നതിന് പ്രോട്ടീനുകളും എൻസൈമുകളും ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയതിനാണ് പുരസ്കാരം ഹിപ്പി എന്ന കൃതിയുടെ രചയിതാവ് പൗലോ കൊയിലോ സുപ്രീം കോടതിയുടെ നാൽപ്പത്തി ആറാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ രഞ്ജൻ ഗൊഗോയ് ഏത് സംസ്ഥാനക്കാരനാണ് അസം രണ്ടായിരത്തി പതിനെട്ടിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം വില്യം നോട്ട് ഹൗസ് പോൾ റോമർ എന്നിവർ കരസ്ഥമാക്കി വിവിധ രാജ്യങ്ങളിലെ കാലാവസ്ഥാ നയങ്ങൾ അവിടുത്തെ സാമ്പത്തിക വളർച്ചയെ ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുന്നുവെന്ന പഠനത്തിനാണ് വില്യം നോർഡ് ഹൗസിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഇൻഡജീനിയസ് ഗ്രോത്ത് തിയറി എന്ന മോഡലാണ് പോൾ റോമറെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഡോക്ടർ ഡെനിസ് മാക്കറി നാദിയ മൊറാത്ത് എന്നിവർ രണ്ടായിരത്തി പതിനെട്ടിലെ സമാധാന നൊബേൽ പുരസ്കാരം കരസ്ഥമാക്കി ൈംഗിക അതിക്രമങ്ങളെ യുദ്ധമുറയാക്കുന്ന പ്രവണതയ്ക്കെതിരെ പോരാടിയതിനാണ് ഇരുവർക്കും പുരസ്കാരം വംശീയ അതിക്രമങ്ങളുടെ ഇരകളാകുന്നവരെ സംരക്ഷിക്കുന്നതിനായി നാദിയാസ് ഇനിഷ്യേറ്റീവ് എന്ന സംഘടന ആരംഭിച്ചത് നാദിയ മൊറാദ് ആണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തടവുകാരിയായി ജീവിച്ച കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് നാദിയ മൊറാദ് എഴുതിയ പുസ്തകമാണ് ദ ലാസ്റ്റ് ഗേൾ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വച്ഛതാ ഹി സേവ അവാർഡ് കരസ്ഥമാക്കിയ കേന്ദ്ര മന്ത്രാലയം ഇന്ത്യൻ റെയിൽവേ നിവാരി എന്ന പേരിൽ പുതിയ ജില്ല രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ അൻപത്തിരണ്ടാമത് ജില്ലയാണ് നിവാരി പാചകവാതകമായി മെഥനോൾ ഉപയോഗിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം അസം ഇന്ത്യയിലെ പ്രഥമ ചോള മഹോത്സവം നടന്നത് മധ്യപ്രദേശ് ഇന്ത്യയിലെ പ്രഥമ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കേന്ദ്രം ആരംഭിച്ചത് കൊൽക്കത്ത ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയ കേന്ദ്ര മന്ത്രാലയം ടൂറിസം വകുപ്പ് സംസ്ഥാനത്തെ ആദ്യ ക്ലോറിൻ രഹിത നീന്തൽ കുളം പണികഴിപ്പിച്ചതെവിടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കോംപ്ലക്സ് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനെട്ടിലെ മാൻ ബുക്കർ പ്രൈസ് ജേതാവ് അന്ന ബേൺസ് നോവൽ മിൽക്ക് മാൻ വടക്കൻ എയർലൻഡിൽ നിന്നും മാൻ ബുക്കർ സമ്മാനം നേടുന്ന ആദ്യ വനിതയാണ് അന്ന ബേൺസ് ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സ്വസ്ത ഭാരത് യാത്ര വർദ്ധിച്ചുവരുന്ന വായുമലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി എയർ ക്വാളിറ്റി ഏർലി വാർണിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ന്യൂഡൽഹി യൂത്ത് ഒളിമ്പിക്സ് ദിനത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വെള്ളി മെഡൽ നേടുന്ന ആദ്യ താരം ആകാശ് മാലിക് ഇന്ത്യ ജപ്പാൻ സംയുക്ത മാരിടൈം എക്സർസൈസ് ബി ബി ജിമെക്സ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ വേദി വിശാഖപട്ടണം അടുത്തിടെ കർഷക നേതാവായ ചോട്ടുറാമിൻ്റെ അറുപത്തിനാല് അടി ഉയരമുള്ള പ്രതിമ രിയാനയിലെ സാംപ്ലയിൽ നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തു കേന്ദ്ര സർക്കാർ മഹിള കിസാൻ ദിവസായി ആചരിച്ചതെന്ന് ഒക്ടോബർ പതിനഞ്ച് ഒൻപതാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള പുരസ്കാര ജേതാക്കൾ മികച്ച നടൻ ചെമ്പൻ വിനോദ് ചിത്രം ഇ മൗ മികച്ച നടി അനസ്താസ്യ പുസ്തോവിച്ച് ചിത്രം വെന്തി ട്രീസ് ഫോൾ മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം ഇമയാവ് മികച്ച ചിത്രം ഡോൺ ബോസ് സംവിധാനം സെർജി ലോസ്നിസ്റ്റ രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ ഉദ്ഘാടന ചിത്രമായി തെരഞ്ഞെടുത്ത മലയാള ചിത്രം ഓള് കാശ്മീരിൽ നിന്ന് ഐ ലീഗ് ഫുട്ബോൾ കളിച്ച ആദ്യ ഫുട്ബോൾ ക്ലബ് റിയൽ കാശ്മീർ കുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കാവൽ രാജ്യത്തെ ആദ്യത്തെ പോലീസ് സ്പോർട്സ് ഹോസ്റ്റൽ ആരംഭിച്ച പോലീസ് സേന കേരള പോലീസ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സേനയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് എസ് എസ് ദേശ്വാൾ രണ്ടായിരത്തി ഒൻപതിൽ നാസ വിക്ഷേപിച്ച ഏത് ബഹിരാകാശ ടെലിസ്കോപ്പാണ് അടുത്തിടെ ദൗത്യം അവസാനിപ്പിച്ചത് കെപ്ലർ ഏഷ്യൻ സ്നൂക്കർ ടൂറിൽ വിജയിയായ ആദ്യ ഇന്ത്യൻ താരം പങ്കജ് അദ്വാനി രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ഏകദിന മത്സരത്തിൽ വിജയിച്ചത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും വേഗമേറിയ യാത്രാബോട്ട് വേഗ നൂറ്റി ഇരുപത് വൈക്കം ടു എറണാകുളം ബി ബി സിയുടെ സാംസ്കാരിക വിഭാഗം നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച നൂറ് സിനിമകളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ട ഏക സിനിമ പഥയർ പാഞ്ചാലി കനൽ ചിലമ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്ലീറ്റ്സ്മാൻ അവാർഡിന് അർഹയായ മുൻ സമാധാന നൊബേൽ പുരസ്കാരം ചെയ്താവ് മലാല യൂസഫ് സായ് ലിറ്റിൽ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്തോനേഷ്യ ഓർഡറുകൾ പൂർണ്ണമായും തപാൽ വകുപ്പിലൂടെ നടത്താൻ ഏത് ഓൺലൈൻ വ്യാപാര വെബ്സൈറ്റാണ് ഇന്ത്യൻ തപാൽ വകുപ്പുമായി കരാറിൽ ഏർപ്പെട്ടത് ആമസോൺ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ കേരളീയൻ ഡോക്ടർ ആർ വി അശോകൻ നൂറു വർഷം നൂറ് സിനിമ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മധു ഇറവരണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി പുരുഷ വിഭാഗം സംയുക്ത ജേതാക്കൾ ഇന്ത്യ പാകിസ്ഥാൻ ഒഡീഷയിലെ ജാർസുഗുഡ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് വീർ സുരേന്ദ്രസായി വിമാനത്താവളം ഇന്ത്യയിലെ ഏക പട്ടിണിരഹിത ജില്ലയായി തെരഞ്ഞെടുത്തത് കോട്ടയം കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ പരമോന്നത പുരസ്കാരമായ ദേശീയ ധന്വന്തരി അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയ മലയാളി ഡോക്ടർ ഭവദാസൻ നമ്പൂതിരി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് തങ്ങളുടെ ശമ്പള വിവരങ്ങൾ അറിയാനായി ട്രഷറി വകുപ്പ് ആരംഭിക്കുന്ന മൊബൈൽ ആപ്പ് കേരള സ്പാർക്ക് പത്താമത് വനിതാ അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ മേരി കോം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ പ്രോസസർ ശക്തി അടുത്തിടെ ഒഴുകുന്ന മ്യൂസിയം ആക്കുവാൻ തീരുമാനിച്ച മുൻ വിമാനവാഹിനി കപ്പൽ ഐ വിരാട് ഇന്ത്യയിലെ ആദ്യത്തെ നീതി നഗരം പണികഴിപ്പിക്കുന്നത് അമരാവതി ആന്ധ്രാപ്രദേശ് പൂച്ചെ പൂച്ചെ എന്ന കവിതാ സമാഹാരം ആരുടെ രചനയാണ് ജി സുധാകരൻ ഐ സി സിയുടെ ഹാൾ ഓഫ് ഫെയിം ബഹുമതി ലഭിച്ച അഞ്ചാമത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ് ദേശീയ ആയുർവേദ ദിനം നവംബർ അഞ്ച് മികച്ച നിയമസഭാ സാമാജികനുള്ള ടി എം ജേക്കബ് സ്മാരക പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയത് പി ടി തോമസ് ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിൽ യമുന നദിക്ക് കുറുകെ പണിത ഡൽഹിയിലെ ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ് സിഗ്നേച്ചർ ബ്രിഡ്ജ് എ ആർ റഹ്മാന്റെ ജീവചരിത്രമായ നോട്ട്സ് ഓഫ് എ ഡ്രീം ദ ഓതറൈസ്ഡ് ബയോഗ്രഫി ഓഫ് എ ആർ റഹ്മാൻ എന്ന കൃതിയുടെ രചയിതാവ് കൃഷ്ണ ത്രിലോക് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമായി മാറിയ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആണവ മുങ്ങിക്കപ്പൽ പത്രപ്രവർത്തന രംഗത്തിന് നൽകിയ മികച്ച സംഭാവന കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ രാജാറാം മോഹൻ റോയ് അവാർഡ് ലഭിച്ചത് എൻ റാം പൊതുപരീക്ഷയിലൂടെ സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി നേരിട്ട് നിയമനം ലഭിച്ച ആദ്യ വനിത ജ്യോതി തക്കാളി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ആനാട് പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പൂർവ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം കേരള ക്ഷീരവികസന വകുപ്പ് ക്ഷീരകർഷകർക്കും കുടുംബാംഗങ്ങൾക്കും പശുക്കൾക്കുമായി ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ക്ഷീരസാന്ത്വനം ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയുടെ പുതിയ പേര് അയോധ്യ അടൽ ബിഹാരി വാജ്പേയി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ലക്നൗ ആന്ധ്രാപ്രദേശിന്റെ ഹൈക്കോടതിയുടെ ആസ്ഥാനം അമരാവതി ഇന്ത്യയുടെ ഇരുപത്തി അഞ്ചാമത് ഹൈക്കോടതിയാണ് അമരാവതി ഹൈക്കോടതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച രാത്രികാല അഭയകേന്ദ്രം എന്റെ കൂട് മലയാളത്തിലെ മികച്ച നാടക പ്രവർത്തകർക്ക് സമഗ്ര സംഭാവനയ്ക്കായി നൽകുന്ന എസ് എൽ പുരം സദാനന്ദൻ നാടക പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ചത് കൊല്ലം വിജയകുമാരി ഗുജറാത്തിലെ അഹമ്മദാബാദിന്റെ പേര് എന്തായി മാറ്റാനാണ് തീരുമാനിക്കുന്നത് കർണാവതി ആദ്യ ഇന്റർനാഷണൽ ട്രാവൽ ടൂറിസം അവാർഡുകളിൽ ഉത്തരവാദിത്ത ടൂറിസം ഗോൾഡ് അവാർഡ് നേടിയത് കേരള ടൂറിസം രണ്ടായിരത്തി പതിനെട്ടിലെ വി ആർ കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായത് കേശവാനന്ദ ഭാരതി തൃശൂർ ജില്ലയിൽ ആരംഭിക്കുന്ന ഫലവൃക്ഷത്തോട്ടം പദ്ധതി ഫലസമൃദ്ധി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതോടെ നിലവിൽ വരുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള സുവളജിക്കൽ പാർക്ക് പുത്തൂർ തൃശൂർ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ പദവിയിൽ ഒരു വർഷം കൂടി കാലാവധി നീട്ടി ലഭിച്ചത് സ്നേഹലത ശ്രീവാസ്തവ വിവര സാങ്കേതിക വിദ്യ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന അധ്യാപകർക്കായി കേന്ദ്ര മാനവ വിഭവ മന്ത്രാലയം ഏർപ്പെടുത്തിയ ദേശീയ അധ്യാപക പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ച മലയാളി എസ് എൽ ഫൈസൽ മ്യാൻമറിലെ ഏത് നഗരത്തിലാണ് ചൈന തുറമുഖം നിർമ്മിക്കാനുള്ള കരാറിൽ ഒപ്പിട്ടത് ക്രൗ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറലായി നിയമിതനായത് തുഷാർ മേത്ത ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ച ഇന്ത്യക്കാരൻ ജവഹർലാൽ സരിൻ തന്റെ അർബുദകാല അനുഭവങ്ങളെക്കുറിച്ച് അർബുദത്തിനെതിരെയും മനീഷ കൊയ്രാള രചിച്ച പുസ്തകം ഹീൽഡ് കെ കേളപ്പൻ സ്മാരക കവാടം നിലവിൽ വരുന്നത് എവിടെ ഗുരുവായൂർ രണ്ടായിരത്തി പതിനെട്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ പായ്പാടൻ ചുണ്ടൻ മിസ് ഏഷ്യ രണ്ടായിരത്തി പതിനെട്ടായി തെരഞ്ഞെടുത്തത് അസായ മംഗോളിയ തിരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചാരണം നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കി നിയമസഭാ നിയമസഭാംഗത്വം നഷ്ടമായത് കെ എം ഷാജി അഴീക്കോട് മണ്ഡലം ആദായ നികുതി വരുമാനം കണക്കെടുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മഹാരാഷ്ട്ര ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീലങ്ക സന്ദർശനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചതെവിടെ കൊളംബോ അൻപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ തുടങ്ങാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സഹായഹസ്തം പദവിയിലിരിക്കെ അന്തരിച്ച പാർലമെന്ററി അഫയേഴ്സ് വകുപ്പ് മന്ത്രി എച്ച് എൻ അനന്ത്കുമാർ ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി വിദേശത്ത് ഇന്ത്യൻ വാർ മെമ്മോറിയൽ പണിതത് ഏത് രാജ്യത്താണ് ഫ്രാൻസ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് അറുപത്തിയഞ്ച് കിലോഗ്രാം ഗുസ്തി വിഭാഗത്തിൽ ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ബജറങ് പൂനിയ നവകേരള നിർമ്മാണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്പോർട്സ് കേരള ട്രിവാൻഡ്രം മാരത്തൺ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ മുദ്രാവാക്യം റൺ ഫോർ റീബിൽഡ് കേരള കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം എന്ന പദവി ലഭിച്ചത് ുദ്ധമയൂരി ദക്ഷിണേന്ത്യയിൽ നവംബർ മാസം നാശം വിതച്ച ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഗജ മുപ്പത്തിമൂന്നാമത് ആസിയാൻ സമ്മേളനം രണ്ടായിരത്തി പതിനെട്ടിന്റെ വേദി സിംഗപ്പൂർ രണ്ടായിരത്തി പതിനെട്ടിലെ ഇൻഫോസിസ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായ മലയാളി ശാസ്ത്രജ്ഞൻ എസ് കെ സതീഷ് കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ പദ്ധതി ഗ്രീൻ കാർപ്പറ്റ് സ്പൈഡർമാൻ അയൺമാൻ ഉൾപ്പെടെയുള്ള അമാനുഷിക കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച അടുത്തിടെ അന്തരിച്ച എഴുത്തുകാരൻ സ്റ്റാൻലി ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വനിതാ താരം മിതാലി രാജ് കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താ പേര് അറിവോരം ഐ എസ് ആർഒ വിക്ഷേപിക്കുന്ന പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് ഇരുപത്തിയൊൻപത് ഏത് വാഹനത്തിലാണ് വിക്ഷേപിക്കുന്നത് ജി എസ് എൽ വി മാർക്ക് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി സ്പെക്ട്രം ഏത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരത്തിൻ്റെ ജീവിതകഥയാണ് ജില്ലാ ഗാസിയാബാദ് എന്ന പേരിൽ സിനിമയാകുന്നത് വൈച്ചു ബൂട്ടിയ ന്യൂഡൽഹിയിൽ നിന്നും രാമേശ്വരം വരെ രാമായണം പ്രമേയമാക്കി പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സന്ദർശിക്കാൻ സാധിക്കുന്ന പുതിയ ട്രെയിൻ സർവീസ് രാമായണ എക്സ്പ്രസ് ബാലവേലയും ചൂഷണവും തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശരണബാല്യം ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജി സാക്ട് ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര സംഘടനയായ യുണിസെഫിൽ ഇന്ത്യയുടെ പ്രഥമ യൂത്ത് അംബാസഡർ പദവി ലഭിച്ചത് ഹിമാദാസ് ലിസൺ ടു മീ എന്ന ആത്മകഥയുടെ രചയിതാവ് സാഷി ദേശ് ഇന്ത്യ ഇന്റർനാഷണൽ ചെറി ബ്ലോസം ഫെസ്റ്റിവലിന് രണ്ടായിരത്തി പതിനെട്ടിൽ വേദിയായത് ഷില്ലോങ് പാപ്പു അനോഗിനിയയിലെ മൗണ്ട് ഗിലുവെ കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ സത്യരൂപ സിദ്ധാന്ത ദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോഷകസമ്മർദ്ധമായ ആഹാരം എത്തിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി മധുരം പ്രഭാതം ആനകൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച പ്രത്യേക ആശുപത്രി എവിടെ ഉത്തർപ്രദേശിലെ മധുര പ്രളയാനന്തരമുള്ള കാർഷിക മേഖലയുടെ പുനരുജ്ജീവനവും പുനരുദ്ധാരണവും ലക്ഷ്യമിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പുനർജനി ഗൂഗിൾ ക്ലൌഡ് കമ്പ്യൂട്ടർ ഡിവിഷന്റെ മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി തോമസ് കുര്യൻ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അക്ഷയ ബ്രാൻഡഡ് ജില്ലയായി മാറുന്നത് കണ്ണൂർ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ്റെ ആഭിമുഖ്യത്തിൽ അധ്യാപകർക്കായി ആരംഭിച്ച ഓൺലൈൻ പരിശീലന പരിപാടി കൂൾ ഏത് രാജ്യമാണ് കൃത്രിമ സൂര്യനെ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത് ചൈന ഇന്ത്യയിൽ പ്രഥമ നാച്ചുറോപ്പതി ദിനമായി ആചരിച്ചത് എന്ന് നവംബർ പതിനെട്ട് ഗാന്ധി ചലച്ചിത്രത്തിൽ മുഹമ്മദ് അലി ജിന്നയുടെ വേഷം അഭിനയിച്ച അടുത്തിടെ അന്തരിച്ച നടൻ അലിഖ് പദംസി രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിൽ അതിഥിയായി എത്തുന്നത് സിറിൽ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോക ബില്ല്യാർട്സ് ചാമ്പ്യൻഷിപ്പ് നേടിയത് പങ്കജ് അദ്വാനി അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ബാറുകൾ നിരോധിച്ചത് പഞ്ചാബ് ഓക്സ്ഫോർഡ് സർവകലാശാല രണ്ടായിരത്തി പതിനെട്ടിലെ വേഡ് ഓഫ് ദി ഇയർ ആയി പ്രഖ്യാപിച്ചത് ടോക്സിക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കിടക്കകൾ നിലവിൽ വരുന്ന ആശുപത്രി പാട്ന മെഡിക്കൽ കോളേജ് ആശുപത്രി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യ വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വരുന്നതെവിടെ ലോക് തക് തടാകം മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശന മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ ദുബായ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി വിഭാവനം ചെയ്ത ഇൻഷുറൻസ് പദ്ധതി ആവാസ് സംസ്ഥാന ടൂറിസം പദ്ധതിയിൽ ഇടം നേടിയ മാടത്തരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് രാജ്യാന്തര നാടകോത്സവത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ വേദിയാകുന്നത് തൃശൂർ കുഷ്ഠരോഗ വ്യാപനം തടയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ കുഷ്ഠരോഗ നിർണയ ഗ്രഹ സന്ദർശന പരിപാടിയാണ് അശ്വമേധം ബി ബി സിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കരുത്തരായ വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ മലയാളിയായ പി വിജി രൂപവത്കരിച്ച സംഘടന പെൺകുട്ട് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായാണ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹ് നിയമിതനായത് മാലിദ്വീപ് രണ്ടായിരത്തി പതിനെട്ടിലെ ആശാൻ കവിതാ പുരസ്കാരത്തിന് അർഹനായത് ദേശമംഗലം രാമകൃഷ്ണൻ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് എത്ര ലക്ഷം രൂപയുടെ വാർഷിക ഇൻഷുറൻസ് പദ്ധതിയാണ് അഞ്ച് ലക്ഷം ഐഎസ്ആർഒയുടെ ബാഹുബലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏത് ജി എസ് എൽ വി മാർക്ക് ഇൻലാൻഡ് വാട്ടർവെയ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ജലജ് ശ്രീവാസ്തവ വനിതാ ജീവനക്കാർ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സൗഹൃദ ഷോപ്പിംഗ് മാൾ മഹിളാ മാൾ കോഴിക്കോട് ഹാൻഡ് ഇൻ ഹാൻഡ് എന്ന പേരിൽ ഇന്ത്യയും ഏത് രാജ്യവുമാണ് സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത് ചൈന രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാൽപ്പത്തിയെട്ട് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് മേരി കോം രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിനാലിന് അന്തരിച്ച കന്നഡ നടനും മുൻ കേന്ദ്ര വാർത്താ വിതരണ സഹമന്ത്രിയുമായിരുന്ന വ്യക്തി അംബരീഷ് വയനാട്ടിലെ പെരിയവനത്തിൽ കണ്ടെത്തിയ പുതിയ ചെടിക്ക് ആരുടെ പേരാണ് നൽകിയത് എ പി ജെ അബ്ദുൽ കലാം യൂജിനിയ കലാമി എന്നാണ് ചെടിയുടെ പേര് സംസ്ഥാനത്തെ മികച്ച സർവകലാശാലയ്ക്കുള്ള ചാൻസലേഴ്സ് അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് എം ജി സർവകലാശാല മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ പേരിൽ പുനർനാമകരണം ചെയ്യുന്ന എയർപോർട്ട് ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി പതിനെട്ടിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന വനിതാ ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയ ശ്രീബുദ്ധന്റെ ശ്രീബുദ്ധൻ്റെ അടി ഉയരമുള്ള പ്രതിമ രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയഞ്ചിൽ എവിടെയാണ് അനാച്ഛാദനം ചെയ്തത് രാജ്ഗീർ ബീഹാർ കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗം വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായത് ടി കെ സുരേഷ് കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഭവാനി ദേവി രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയേഴിന് ചൊവ്വ ഗ്രഹത്തിലെത്തിയ നാസയുടെ ചൊവ്വ പര്യവേക്ഷണ ബഹിരാകാശ പേടകം പൂർണരൂപം ഇന്റീരിയൽ എക്സ്പ്ലറേഷൻ യൂസിംഗ് സീസ്മിക് ഇൻവെസ്റ്റിഗേഷൻസ് ജിയോഡസി ആൻഡ് ഹീറ്റ് ട്രാൻസ്പോർട്ട് കൊല്ലി എന്ന പുതിയ നോവലിന്റെ രചയിതാവ് പി വത്സല സംസ്ഥാന ഗവൺമെന്റിലെ ജലവിഭവ മന്ത്രി മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് ആര് മാത്യു ടി തോമസ് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയായി രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്തിയേഴിന് സ്ഥാനമേറ്റത് കെ കൃഷ്ണൻകുട്ടി കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് സുനിൽ അറോറ എത്രാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഗ്രഹപാഠം നൽകരുതെന്ന് കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയം നിർദ്ദേശിച്ചത് രണ്ടാം ക്ലാസ് ആഴക്കടൽ മത്സ്യബന്ധന ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത കെ സി രേഖ രണ്ടായിരത്തി പതിനെട്ടിൽ ഒഡീഷയിൽ നടക്കുന്ന ഹോക്കി ലോകകപ്പിലെ ഔദ്യോഗിക ഗാനമായ ജയ് ഹിന്ദ് ജയ് ഇന്ത്യ ചിട്ടപ്പെടുത്തിയതാര് ആർ റഹ്മാൻ വരികൾ എഴുതിയത് ഗുൽസാർ രണ്ടായിരത്തി നവംബർ ഇരുപത്തി ഒൻപതിന് ഇന്ത്യയുടെ ഹൈസസ് ഉപഗ്രഹം ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ഐ എസ് ആർഒയുടെ ദൗത്യം പി എസ് എൽ വി സി നാൽപ്പത്തി മൂന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പുതിയ ചെയർമാൻ അരവിന്ദ് സക്സേന കേരള വനം വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ ആനകളുടെ സെൻസസ് പ്രകാരം നാട്ടാന ഏക ജില്ല കാസർഗോഡ് ഏറ്റവും കൂടുതൽ നാട്ടാനകൾ ഉള്ള ജില്ല തൃശൂർ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം എവരിബി നോസ് ഇന്ത്യയിലെ പ്രഥമ മൂങ്ങ ഫെസ്റ്റ് നടന്ന നഗരം പൂനെ രണ്ടായിരത്തി പതിനെട്ടിലെ ഭാരതരത്ന പണ്ഡിറ്റ് ഭീംസെൻ ജോഷി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ കലാകാരൻ പണ്ഡിറ്റ് കേശവ് ജിന്തെ കേരള പുനർനിർമ്മാണ ധനസമാഹരണത്തിനായി സംഘടിപ്പിച്ച സ്പോർട്സ് കേരള ട്രിവാൻഡ്രം മാരത്തണിൽ ജേതാവായത് എം മുനിയപ്പൻ ലോക കാലാവസ്ഥാ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം കേരളത്തിലെ പ്രളയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്നിന് അന്തരിച്ച അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷ് സീനിയർ കേന്ദ്ര മാനവശേഷി വികസന മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ ബാഗിന്റെ പരമാവധി ഭാരം ഒന്നര കിലോ ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് മഞ്ഞ കുപ്പായക്കാരുടെ പ്രതിഷേധം അരങ്ങേറുന്നത് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് കാറ്റോവിറ്റ്സ് പോളണ്ട് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ സുനിൽ അറോറ പ്രസ്തുത സ്ഥാനം വഹിക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഗാന്ധി സെയ്ദ് ഡിജിറ്റൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത നഗരം അബുദാബി കേംബ്രിഡ്ജ് ഡിക്ഷണറി രണ്ടായിരത്തി പതിനെട്ടിലെ പീപ്പിൾസ് വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് നോമോഫോബിയ എന്ന പുതിയ നോവലിന്റെ രചയിതാവ് സാറ ജോസഫ് രണ്ടായിരത്തി പതിനെട്ടിലെ ബാലൻഡ്യൂർ പുരസ്കാര ജേതാവ് ലൂക്ക മോഡ്രിജ് പ്രഥമ വനിതാ ബാലന്റിയോർ ജേതാവ് അദാ ഹെഗർബർഗ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തൊന്നോട് കൂടി രാജ്യത്തെ എല്ലാ വീടുകളും വൈദ്യുതീകരിക്കുക എന്ന കൂടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി സൗഭാഗ്യ രണ്ടായിരത്തി പതിനെട്ടിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് കൽപ്പറ്റ നാരായണൻ വലിയ പക്ഷി എന്ന് വിളിപ്പേരുള്ള ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജി സാറ്റ് പതിനൊന്ന് അന്താരാഷ്ട്ര ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ഉയർന്ന ബഹുമതിയായ ബ്ലൂക്രോസ് പുരസ്കാരത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ അർഹനായ ഇന്ത്യക്കാരൻ അഭിനവ് സ്പേസ് എക്സിന്റെ ഫാൾകൺ ഒൻപത് റോക്കറ്റിലൂടെ ബഹിരാകാശത്തെത്തിയ അറുപത്തിമൂന്ന് ഉപഗ്രഹങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ഉപഗ്രഹം സാറ്റ് ലോക മണ്ണ് സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മണ്ണ് പര്യവേഷണം വകുപ്പ് പുറത്തിറക്കിയ മണ്ണിനെ പറ്റി എല്ലാ വിവരങ്ങളുമുള്ള മൊബൈൽ ആപ്പ് മാം മൊബൈൽ ആപ്ലിക്കേഷൻ ഓൺ മണ്ണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം വിരൽത്തുമ്പിൽ എത്തിക്കാനായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് കൈറ്റ് പൂമരം രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളം വിഭാഗത്തിൽ നേടിയത് എസ് രമേശൻ നായർ ഗുരു പൗർണമി എന്ന കാവ്യത്തിനാണ് പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയ മലയാളി അനീസ് സലീം ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻറ്റൻഡൻസ് എന്ന നോവലിനാണ് അവാർഡ് ലോകരാജ്യങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന കണക്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നാല് ഒന്നാമത് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ കോടതി പൂനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വനിതാ മതിൽ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസം വജ്രകായ രണ്ടായിരത്തി പതിനെട്ട് ദക്ഷിണ മേഖലയിൽ രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ഭാഷാ സമ്മാൻ നേടിയത് ജി വെങ്കട സുബ്ബയ്യ ലെറ്റർ ഫ്ലൈ എ ഫാദേഴ്സ് ജേർണി ആൻഡ് ദ ഫൈറ്റ് ഫോർ ഇക്വാളിറ്റി എന്ന പുസ്തകം ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ് സിയാ ഉദ്ദീൻ യൂസഫ് സായി മലാലയുടെ പിതാവ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിംനേഷ്യം ആരംഭിച്ചത് പാലക്കാടിൽ ബാരിയർ ഫ്രീ പദ്ധതി പ്രകാരം സൗകര്യങ്ങൾ ഒരുക്കിയ കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും സൗജന്യമാക്കി പ്രഖ്യാപിച്ച ആദ്യ രാജ്യം ലക്സംബർഗ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോകസുന്ദരി കിരീടം നേടിയത് വനേസ പോൺസ് മെക്സിക്കോ കേരളത്തിൻ്റെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപത് ഐ എസ് ആർഒയുടെ വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി ശ്രേണിയിലെ ഏറ്റവും ഭാരം കുറഞ്ഞത് പി എസ് എൽ വി സി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി മുപ്പതാം വാർഷികം ആഘോഷിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന ആരോപണത്താൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്ന കോഴിക്കോട് ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നാടകം കിത്താബ് ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ വിക്കറ്റ് കീപ്പർ എന്ന ബഹുമതിക്കൊപ്പം എത്തിയത് റിഷഭ് പന്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ല കാസർഗോഡ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനം എങ്ങോട്ടാണ് സർവീസ് നടത്തിയത് അബുദാബി ഇന്ദിരാ നേവി രണ്ടായിരത്തി പതിനെട്ട് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമാണ് റഷ്യ ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം ആരംഭിക്കുന്നത് പുതുച്ചേരി നാസയുടെ ഇൻസൈറ്റ് പേടകം ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ് വിക്ഷേപിച്ചത് ചൊവ്വ രണ്ടായിരത്തി പതിനെട്ടിലെ ജി ട്വന്റി ഉച്ചകോടിയുടെ വേദി ഒസാക്ക ജപ്പാൻ ആർ ബി ഐയുടെ പുതിയ ഗവർണറായി നിയമിതനായത് ശക്തികാന്ത ദാസ് ഓഫ് കൗൺസൽ ദ ഓഫ് ദ മോദി ജെയ്റ്റ്ലി ഇക്കണോമി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അരവിന്ദ് സുബ്രഹ്മണ്യൻ ഏത് ദേശീയ ദിനപത്രത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് ദൈനിക് ജാഗരൻ സംസ്ഥാനത്തെ ഹരിതവൽക്കരണം വ്യാപിപ്പിക്കുന്നതിനായി കേരള മിഷൻ ആരംഭിച്ച പദ്ധതി പച്ചതുരുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി ചെയർമാൻ മജീദ് മജീദി ഏത് ക്ഷുദ്രഗ്രഹത്തിന്റെ മണ്ണിലാണ് ജലത്തിന്റെ അംശമുള്ളതായി നാസ കണ്ടെത്തിയത് ബെന്നു ബെന്നുവിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം ഒസിരിസ് റെക്സ് ചാവറ കുര്യാക്കോ സേലിയാസിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ചാവറ സംസ്കൃതി പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയത് എം ടി വാസുദേവൻ നായർ തെലങ്കാനയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് അധികാരമേറ്റത് കെ ചന്ദ്രശേഖര റാവു ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ബ്യൂട്ടി അക്കാദമി എവിടെയാണ് സ്ഥാപിച്ചത് കൊച്ചി ഭിന്നശേഷിയുള്ള കുട്ടികളെ മികവിലേക്ക് ഉയർത്തുവാൻ സമഗ്ര ശിക്ഷ അഭിയാൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ആരംഭിച്ച പരിശീലന പരിപാടി തണൽക്കൂട്ടം മുൻ ഐ എസ് ആർ ഉദ്യോഗസ്ഥനായ നമ്പി നാരായണന്റെ ജീവിതം ദൃശ്യവൽക്കരിക്കുന്ന സിനിമയിൽ നമ്പി നാരായണനായി അഭിനയിക്കുന്നത് മാധവൻ രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയിലെ ആദ്യ ഓട്ടിസം ടൗൺഷിപ്പ് നിലവിൽ വന്നത് കൊൽക്കത്ത ഇരുപത്തിമൂന്നാമത് ഐ എഫ് എഫ് കെ പുരസ്കാരം മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയ മലയാളി ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം ഇമയൌ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ഇറാനിയൻ ചിത്രം ദ ഡാർക്ക് റൂം സംവിധാനം റുഹുല്ലാ ഹിജാസി മികച്ച മലയാള ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരം നേടിയത് സുഡാനി ഫ്രം നൈജീരിയ സംവിധാനം സക്കറിയ മിസോറാമിലെ പുതിയ മുഖ്യമന്ത്രി സോറാം താങ്ക മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ മത്സരിച്ച ആദ്യ ട്രാൻസ് സ്റ്റാ സ്ഥാനാർത്ഥി അഞ്ചല പോൺസ് രണ്ടായിരത്തി പതിനെട്ടിൽ അൻപത്തിനാലാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഇൻഡോ ആംഗ്ലിയൻ എഴുത്തുകാരൻ അമിതാവ് കോഷ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യയിലെ സംസ്ഥാനം കേരളം നാലെണ്ണം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ രാംപാൽ പവാർ രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് അശോക് ഗഹ്ലോത്ത് രാജസ്ഥാന്റെ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് മധ്യപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി കമൽനാഥ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചിന് രാജ്യത്തിന് സമർപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തിലെ മൂന്നാമത്തേതുമായ റെയിൽവേ സർവകലാശാല എവിടെയാണ് വഡോദര ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ബിജേന്ദ്രപാൽ സിംഗ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാറിന് ഭൂമിയോട് അടുത്തുവന്ന ധൂമകേതു അടുത്തിടെ അന്തരിച്ച മലയാള സിനിമാ സംവിധായകനായ അജയൻ സംവിധാനം ചെയ്ത ഏക മലയാള ചിത്രം പെരുന്തച്ഛൻ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ ഉപജീവനം നഷ്ടമായവർക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും സംരംഭവും തുടങ്ങാൻ സഹായം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി എറൈസ് എത്ര രൂപയുടെ നാണയത്തിലാണ് മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയിയുടെ ചിത്രം ആലേഖനം ചെയ്ത് ആർ ബി ഐ പുറത്തിറക്കിയത് നൂറ് പ്രസിദ്ധ നേത്ര ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ ആത്മകഥ നേത്രോത്സവം എസ് രമേശൻ നായർക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഗുരു പൗർണമി ബാഡ്മിന്റൺ വേൾഡ് ടൂർ ഫൈനൽസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം പി വി സിന്ധു ഫൈനലിൽ ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ പരാജയപ്പെടുത്തി ഛത്തീസ്ഗഡിലെ പുതിയ മുഖ്യമന്ത്രി ഭൂപേഷ് ബഖേൽ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റത് റനിൽ വിക്രമസിംഗെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയിൽ നടന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ജേതാക്കളായത് ബെൽജിയം രണ്ടായിരത്തി പതിനെട്ടിലെ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് കാട്രോണിയ ഗ്രേ ഫിലിപ്പൈൻസ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊൻപതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ജി എസ് എൽ വി എഫ് പതിനൊന്ന് റോക്കറ്റിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ജി സാറ്റ് സെവൻ എ നൂറ് രൂപയ്ക്ക് മുകളിലുള്ള ഇന്ത്യൻ കറൻസികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ ഇന്ത്യയുടെ അയൽ രാജ്യം നേപ്പാൾ ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ആണവ നിലയം പ്രവർത്തനമാരംഭിച്ച രാജ്യം റഷ്യ ഒലിവ് റെഡ്ലി കടലാമകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആരംഭിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ ഒലീവൻസ്റ്റ് ഔട്ട് റീച്ച് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് പ്രിയങ്ക ഗാന്ധി കുടിയേറ്റ കർഷക സ്മാരകം കേരളത്തിൽ നിർമ്മിക്കുന്നത് എവിടെ ഇടുക്കി ആകസ്മികം എന്ന ആത്മകഥയുടെ രചയിതാവ് ഓംചേരി എൻ പിള്ള പ്രതിഫലം പറ്റിയുള്ള വാടക ഗർഭധാരണം പൂർണ്ണമായി നിരോധിക്കുന്ന വാടക ഗർഭപാത്ര നിയന്ത്രണ ബിൽ ലോക്സഭ പാസാക്കിയതെന്ന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊൻപത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊൻപതിന് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മുകാശ്മീർ റസൂൽ പൂക്കുട്ടി നായകനായ തൃശൂർ പൂരത്തെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഏത് സിനിമയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഓസ്കാർ ചുരുക്ക പട്ടികയിൽ ഇടം നേടിയത് ദി സൗണ്ട് സ്റ്റോറി ബാങ്കുകളിലെ അന്താരാഷ്ട്ര പണമിടപാടുകൾക്കായുള്ള സ്വിഫ്റ്റ് എന്ന സംവിധാനത്തിന്റെ ഇന്ത്യയിലെ മേധാവിയായി തെരഞ്ഞെടുത്തത് അരുന്ധതി ഭട്ടാചാര്യ സംസ്ഥാനത്തെ ആദ്യ തേനീച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്തതെവിടെ മാവേലിക്കര വോട്ടർമാർക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പദ്ധതി സ്വീപ് രാജ്യത്തെ പ്രഥമ യുനെസ്കോ ജിയോ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ പാപനാശംകുന്ന് വർക്കല പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഗണിതശാസ്ത്ര പഠനം ലളിതമാക്കാൻ സഹായിക്കുന്ന കേരള സർക്കാർ പദ്ധതി മഞ്ചാടി ഇന്തോനേഷ്യയിലെ ഏത് അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനത്തെ തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സുനാമിയുണ്ടായത് അനഖ് ക്രക്കത്തോവ ഒഡീഷയിലെ ചരിത്ര പ്രസിദ്ധമായ പൈക പ്രക്ഷോഭത്തിന്റെ ഓർമ്മയ്ക്കായി ആർ ബി ഐ എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് ഇരുന്നൂറ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പെട്രോൾ പമ്പ് സ്ഥാപിതമായത് അങ്കമാലി എ ബി വാജ്പേയിയുടെ സ്മരണയ്ക്കായി സതൈവ് അടൽ എന്ന മെമ്മോറിയൽ എവിടെ ന്യൂഡൽഹി നൂറ്റി ആറാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂഡൽഹി സൈക്കിളിൽ അതിവേഗം ലോകം ചുറ്റിയ ഏഷ്യൻ വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് വേദാങ്കി കുൽക്കർണി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിതമാകുന്ന ആദ്യത്തെ സംഗീത മ്യൂസിയം തമിഴ്നാട്ടിൽ ഈ റൂറൽ മാനിഫെസ്റ്റോ റിയലൈസിംഗ് ഇന്ത്യ ഹർ വില്ലേജസ് എന്ന കൃതിയുടെ രചയിതാവ് വരുൺ ഗാന്ധി രണ്ടായിരത്തി പതിനെട്ടിലെ സംസ്ഥാനങ്ങളുടെ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഗുജറാത്ത് ചേഞ്ചിങ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് മൻമോഹൻ സിംഗ് അംഗപരിമിത വിഭാഗങ്ങൾക്കായി കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ഇലക്ട്രോണിക് വീൽ ചെയർ വിതരണ പദ്ധതി ശുഭയാത്ര മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കുന്ന ബിൽ മുസ്ലിം സ്ത്രീ വിവാഹാവകാശ ബിൽ രണ്ടായിരത്തി പതിനെട്ട് ലോക്സഭ പാസാക്കിയ ദിനം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നിലവിൽ വരുന്ന അലുമിനിയം കൊണ്ടുള്ള അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിൽ എന്തുകൊണ്ടുള്ള ഹോളോഗ്രാമാണ് പതിപ്പിക്കുന്നത് ക്രോമിയം ഇന്ത്യയിലെ ഇരുപത്തിയഞ്ചാമത്തെ ഹൈക്കോടതി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നിന് പ്രവർത്തനം തുടങ്ങിയത് ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ് തൃശൂർ ആസ്ഥാനമായുള്ള ഏത് ബാങ്കിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്തിടെ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന പദവി നൽകിയത് ഇസാഫ് ബാങ്ക് പരാതികൾ നൽകുന്നതിനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ഒന്ന് നാല് നാല് മൂന്ന് മൂന്ന് അടുത്തിടെ രസഗുള ഫെസ്റ്റിവൽ ആരംഭിച്ച സംസ്ഥാനം ബംഗാൾ ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സുധീർ ഭാർഗവ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ